നമസ്കാരം. ഇന്ന് വാമൊഴിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥാവിചാരമാണ് ഗുരു പൂർണിമ. പരാശരൻ എന്ന് മഹാനായ ഒരു മുനിയുണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുമാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം യമുനാ നദി കടക്കാൻ വേണ്ടിയിട്ട് വന്നു. മഹാനായ മഹർഷി വരുന്നല്ലേ അദ്ദേഹം. അദ്ദേഹത്തിനെ തൊഴികടത്താനായിട്ട് ദാശമുഖ്യന്റെ മകളായ കാളിയാണ് നിയോഗിക്കപ്പെട്ടത്. കാളി സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. കാളി പരാശര മഹർഷിയും കൊണ്ട് വഞ്ചി തുഴഞ്ഞിങ്ങനെ യമുനാ നദി കൂടെ പോകുമ്പോൾ കാളിയുടെ ആകാരഭംഗിയിലും സൗഷ്ടവത്തിലൊക്കെ പരാശര മഹർഷി വളരെയധികം ആകൃഷ്ടനായി. അദ്ദേഹം ചോദിച്ചു, പെണ്ണെ നിന്റെ പേരെന്താ ചോദിച്ചു. കാളി. നിന്റെ കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, ഞാൻ നിന്നോടുകൂടി കൂട്ടിക്കോട്ടേ ചോദിച്ചു. ഞാൻ നിന്റെ അടുത്തൊന്ന് ഇരുന്നോട്ടേ ചോദിച്ചു. അപ്പൊ കാളിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ കാളി ചോദിച്ചു, അങ്ങനെ കല്യാണം കഴിച്ചു കൂടെ കൂട്ടുവോ ചോദിച്ചു. മഹർഷി പറഞ്ഞു, അത് പറ്റില്ല, നീ മുക്കുവ സ്ത്രീ, നിന്റെ ശീലങ്ങളും പ്രകൃതങ്ങളും വേറെ. ഞാനൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ മുനിവര്യൻ, എൻ്റെ ശീലങ്ങളും പ്രകൃതങ്ങളും വേറെ, അത് രണ്ടും ഒത്തുപോയില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. എന്നാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി, ഞാൻ നിന്റെ കൂടെ കൂടിക്കോട്ടെ ചോദിച്ചു. അപ്പൊ കാളി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അപ്പൊ കാളി പറഞ്ഞു, എനിക്ക് കുറച്ച് വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അത് തയ്യാറാണെങ്കിൽ അങ്ങനെ കൂടെ കൂട്ടുകൂടാൻ ഞാനും തയ്യാറാണ് പറഞ്ഞു. അപ്പൊ പരാശര മഹർഷി ചോദിച്ചു, അതെന്തൊക്കെയാ വ്യവസ്ഥകള്? ഒന്നാമത്, എൻ്റെ ഗന്ധം മണം മത്സ്യത്തിൻ്റെയാണ്. ഞാനൊരു മുക്ക സ്ത്രീയല്ലേ, മത്സ്യത്തിൻ്റെ ഇടയിലല്ലേ ഇടപഴകുന്നത്. അത് മാറി കസ്തൂരിഗന്ധാവണം. പിന്നെ നമ്മൾ തമ്മിൽ കൂട്ടുകൂടുന്നത് ആരും കാണാൻ പാടില്ല. പിന്നെ നമുക്കതിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചുമതല അന്ന് തന്നെ ഏൽക്കണം. എൻ്റെ കന്യകാലത്ത് എനിക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ അത് അങ്ങയുടെ കൂടെ കൂട്ടില്ലല്ലോ, അപ്പം എനിക്ക് വേറെ ജീവിതം വേണ്ടേ? അപ്പം എൻ്റെ കന്യകാലത്ത് എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പം മഹർഷി പറഞ്ഞു, അതിനെന്താ ശരി എന്ന് പറഞ്ഞിട്ട് മൊത്തം അവിടെ മൂടൽ മഞ്ഞായി. എന്നിട്ട് യമുനാ നദിയിലൊരു ട്യൂബിൽ ഇറക്കി അവിടെ വെച്ചിട്ട് കാളിക്ക് ഒരാൺകുട്ടി പറഞ്ഞു. അപ്പൊ ആ കുട്ടിയെ കൃഷ്ണദ്വൈപായനൻ എന്ന് പേരിട്ടു. വ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന ആ കുട്ടിക്ക് പേരിട്ടു. അവിടുത്തെ ആ കാലയളവിൽ വെച്ചിട്ട് മത്സ്യഗന്ധം മാറി കസ്തൂരിഗന്ധമായി. കന്യകാത്തം തിരിച്ചു കിട്ടി. പരാശര മഹർഷി കുട്ടിയെ കൊണ്ട് പോയി. പോകുമ്പോൾ ഒരു വാക്ക് കാളിക്ക് കൊടുത്തിരുന്നു, എപ്പം മനസ്സിൽ സ്മരിക്കുന്നുവോ അപ്പോൾ ഈ പുത്രൻ അമ്മയുടെ അടുത്തെത്തുന്നുള്ള വാക്കും കാളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവ് ഒരു ദിവസം കാളിയെ കാണുകയും ഈ കസ്തൂരിഗന്ധം വമിക്കുന്ന സുന്ദരിയായ കാളിയെ വളരെയധികം ഇഷ്ടപ്പെടുകയും പ്രണയപരവശനാവുകയും കാളിയെ കല്യാണം കഴിക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ കാളി സത്യം പറഞ്ഞു, എനിക്കിങ്ങനെ പരാശര മഹർഷിയിലൊരു പുത്രനുണ്ട്, അങ്ങ് വിചാരിക്കുന്ന പോലെ ഞാൻ കന്യകയല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശന്തനുവിന് ഭയങ്കര സന്തോഷമാവുക ചെയ്തത്. എല്ലാവരും ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് കല്യാണത്തിനൊക്കെ സമ്മതിക്കുക. ഇത് ഇത്രയും മഹത്തായിട്ടുള്ളൊരു കല്യാണം വന്നിട്ടും സത്യം മറച്ചു വെച്ചില്ലല്ലോ. അങ്ങനെ കാളിയുടെ പേര് സത്യവതി എന്നായി. കാലങ്ങളിങ്ങനെ കടന്നുപോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അവർക്ക് വിചിത്രവീര്യൻ എന്ന് പറഞ്ഞൊരു മകനുണ്ടായി. വിചിത്രവീര്യന് അംബിക അംബാലിക എന്ന് പറഞ്ഞ രണ്ട് ഭാര്യമാരുണ്ടാവുകയൊക്കെ ഉണ്ടായി. പക്ഷേ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ വിചിത്രവീര്യൻ ക്ഷയം പിടിച്ചു മരിച്ചു. അപ്പോഴാണ് സത്യവതിക്ക് തോന്നിയത്, അയ്യോ ഇനി കുരുവംശം നിലനിർത്താൻ ആരുമില്ലല്ലോ തോന്നി. ആ സമയത്ത് ആ അമ്മ കൃഷ്ണദ്വൈപായനെ വ്യാസനെ മനസ്സിലിങ്ങനെ സ്മരിച്ചു. ആ സമയത്ത് വ്യാസൻ അങ്ങോട്ട് വന്നു. അംബികയ്ക്കും അംബാലികയ്ക്കും വേദവ്യാസനിൽ ധൃതരാഷ്ട്രവും പാണ്ഡവും ഉണ്ടായി. പിന്നെ അവിടുത്തെ
അവരുടെ ഒരു തോഴിക്ക് വിദുരർ എന്നൊരു പുത്രനും ഉണ്ടായതിനു ശേഷം വ്യാസൻ വീണ്ടും തിരിച്ചുപോയി. വ്യാസന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ്റെ തൊഴിൽ പോലെ വിദ്യ സമ്പാദിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ആ പ്രവൃത്തിയിലാണ് വ്യാസൻ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വ്യാസൻ അങ്ങനെ ഹിമാലയത്തിലേക്ക് തിരിച്ചുപോയി. കാലങ്ങളങ്ങനെ കുറേ കഴിഞ്ഞു. പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധമുണ്ടായി. കുറേ മരണങ്ങൾക്കൊക്കെ ശേഷം അവസാനം പാണ്ഡവർ മാത്രം ബാക്കിയായി. ഈ കാലം കൊണ്ട് വ്യാസം വളർന്ന് വലുതായി ഒരു വലിയ മുനിശ്രേഷ്ഠനായിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യാസ ഭഗവാൻ എന്നാണ് പറയുക. വ്യാസ ഭഗവാനും വയസ്സായി. അദ്ദേഹം ഇങ്ങനെ ഹിമാലയത്തിൽ തൻ്റെ സായംകാലത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരേ ഓർമ്മകൾ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ വരിക. അത് എഴുതാതെ വയ്യാന്നുള്ളൊരു അവസ്ഥയിലെത്തി അദ്ദേഹം. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ എഴുതാതെ വയ്യാന്നുള്ള അവസ്ഥയിലെത്തിയപ്പോ ആരിത് എഴുതിയെടുക്കും? ഇത് അദ്ദേഹത്തിന്റെ സ്പീഡിനനുസരിച്ച് എഴുതിയെടുക്കാൻ ഒരാൾ വേണം. അന്നത്തെ ചിട്ടവട്ടങ്ങൾ അങ്ങനെയാണ്, ഒരാളിങ്ങനെ പറയുമ്പോൾ മറ്റൊരാളെ എഴുതിയെടുക്കും. പറയുന്ന ആൾ തന്നെ എഴുതുക എന്ന് പറഞ്ഞാല് ക്ഷീണം വരും, അത്ര സ്പീഡ് ഉണ്ടാവില്ല എഴുതണേന്, അത്ര വേഗത ഉണ്ടാവില്ല എഴുതണേന്. അപ്പൊ എഴുതാനൊരാൾ വേണം. അപ്പൊ എന്ത് ചെയ്യും, ആരത്ര സ്പീഡില് എഴുതാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞു വേദവ്യാസനോട്, നമുക്ക് മഹാഗണപതിയോട് എഴുതാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനത്തിന്റെ ദേവതയാണല്ലോ മഹാഗണപതി. അപ്പൊ ഗണപതിയോട് ചെന്നിങ്ങനെ അഭ്യർത്ഥിച്ചു, എന്റെ മനസ്സിലിങ്ങനെ മഹാഭാരതം എന്ന് പറഞ്ഞൊരു ഇതിഹാസം എഴുതാനിങ്ങനെ തള്ളി തള്ളി വരികയാണ്, അങ്ങക്കതൊന്ന് പകർത്തി എഴുതാമോ ചോദിച്ചു. അപ്പൊ ജ്ഞാനത്തിന്റെ ദേവതയ്ക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തന്നെ കൊച്ചാക്കിയോന്നൊരു ചെറിയ സംശയവും ഇല്ലാതില്ല. അപ്പൊ ഗണപതി പറഞ്ഞു, അനർഗളമായി ഇങ്ങനെ ഒഴുകി വരണം, എവിടെയും നിർത്താൻ പാടില്ല, എന്നാ ഞാൻ പകർത്തി എഴുതാന്ന് പറഞ്ഞു. അപ്പൊ വേദവ്യാസനും പറഞ്ഞു, ഓ ആയിക്കോട്ടെ, പക്ഷെ അങ്ങ് അർത്ഥമറിഞ്ഞു വേണം എഴുതാൻ. അപ്പൊ ഗണപതിയെ സംബന്ധിച്ചു, ശരി ആയിക്കോട്ടെ. എന്നിട്ട് അവര് ശകവർഷത്തിലെ ആഷാഢമാസത്തിലെ പൗർണമി നാളെ എഴുതാൻ തുടങ്ങി. അപ്പൊ ശിഷ്യന്മാരൊക്കെ ചുറ്റിലിരിക്കും, അവിടെ വെച്ച് വേദവ്യാസൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, മഹാഗണപതി ഇങ്ങനെ എഴുതിയെടുക്കും. അങ്ങനെ രണ്ടര വർഷം കൊണ്ട് മഹാഭാരതത്തിന്റെ രചന പൂർത്തിയാവുകയും ശിഷ്യന്മാരത് പഠിച്ചെടുത്ത് ലോകത്തിലേക്കായിട്ടത് സമർപ്പിക്കുകയും ചെയ്തു. വേദവ്യാസൻ ഈ മഹാഭാരതം എഴുതാൻ തുടങ്ങിയ ദിവസമാണ് ഗുരുപൂർണിമ എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നത്. വ്യാസപൂർണിമ എന്നും അതിന് പേരുണ്ട്. വ്യാസൻ എന്ന് പറഞ്ഞാൽ അറിവുകളെ ശേഖരിച്ചു വയ്ക്കുന്ന ആള്. കൃഷ്ണദ്വൈപായൻ എന്ന വ്യാസനും അറിവുകളുടെ ഒരു ഭണ്ഡാരമായിരുന്നു. അദ്ദേഹം മഹാഭാരതത്തിൽ ധർമാധർമ്മങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഒരു കഥാതന്തുവിനെ കുറിച്ച്, തൻ്റെ തന്നെ ജീവിതവും കൂടി ഉൾപ്പെട്ട ഒരു കഥാതന്തുവിൽ കോർത്തിണക്കി അന്നത്തെ വ്യവസ്ഥിതിക്കനുസരിച്ച് ധർമാധർമ്മങ്ങളെ കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ഒരു മഹാകാവ്യമാണ് മഹാഭാരതം. അതൊരു ഇതിഹാസമാണ്. നമ്മളതിന് പഞ്ചമവേദം എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ മഹാഭാരതം എഴുതാൻ തുടങ്ങിയ ദിവസമാണ് നമ്മളെ ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. കാലങ്ങൾ കുറെ കടന്നുപോയി. പിന്നെ ഈ ഗുരുപൂർണിമയിൽ, ആഷാഢമാസത്തിലെ പൗർണമിയിൽ, എല്ലാവരും അവരവരുടെ ഗുരുക്കന്മാരെ ആദരിക്കാനും ഓർക്കാനും കഴിഞ്ഞുപോയ കാലങ്ങളിൽ തനിക്കുണ്ടായ അറിവുകളെ വിശകലനം ചെയ്ത് നിരീക്ഷണം ചെയ്ത് തനിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഇനി നമ്മൾ എന്ത് പുതുതായിട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു പുതുവത്സരമായിട്ട്, നവയുഗവത്സരവുമായിട്ട് അതിനെ കാണാൻ തുടങ്ങി. ശരിക്കു പറഞ്ഞാല് ഗുരുപൂർണിമ പ്രാചീന ഭാരതത്തിന്റെ ടീച്ചേഴ്സ് ഡേ ആണ്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെയാണ്. ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നത് ബുദ്ധന്റെ ആദ്യത്തെ മഹാപ്രഭാഷണം, സാരാനാഥനുണ്ടായിരുന്ന ആദ്യത്തെ മഹാപ്രഭാഷണം ഉണ്ടായതും ഈ ഗുരുപൂർണിമയുടെ അന്നാണ്. മഹാന്മാരായ എല്ലാ ആചാര്യന്മാരെയും, നമുക്ക് വെളിച്ചം പകർത്തുന്ന എല്ലാ ഗുരുക്കന്മാരെയും
ആദരിക്കാൻ നമ്മൾ ഗുരുപൂർണിമ ഉപയോഗിക്കുന്നു. യോഗ പാരമ്പര്യത്തിലെ പരമശിവൻ യോഗജ്ഞാനം സപ്തർഷികൾക്ക് ഉപദേശിച്ചു കൊടുത്ത ദിവസവും കൂടിയാണ് ഇത്രേ ഗുരുപൂർണിമ. ജു എന്ന് പറഞ്ഞാൽ അന്ധകാരം, ജു എന്ന് പറഞ്ഞാൽ മാറ്റുന്നത്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ മാറ്റുന്നത്, അന്ധകാരത്തിനെ മാറ്റുന്നത് എന്തോ അതാണ് ഗുരു. ഇന്ന് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു കഥാവിചാരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.